ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് സാറ്റർഡേ ആണ്. ചാറിൻ്റെ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാറ്റർഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി മടിയായിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ റിച്ചാർഡ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോയതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. പിന്നെ ചെറുപയർ വേവിച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെറുതെ ഒന്ന് താളിച്ചെടുത്തപ്പോൾ വേഗം പണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കഴിച്ചു കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ഒരു മരിപ്പുണ്ടായിരുന്നുകൊണ്ട് പപ്പ അങ്ങോട്ടേക്ക് വേഗം പോയിട്ടാണ്. പിന്നെ ഞാൻ റയനുമാണുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഈ ക്ലീനിങ് വർക്ക് കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ബീഫ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലീനിങ് വർക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുമ്പോൾ ബീഫ് വരുമ്പോൾ വേഗം തന്നെ അത് കട്ട് ചെയ്ത് കറിയാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യണേ. ഞാനേ കുറച്ച് ദിവസം മുൻപില്ലേ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നേ. വലിയ വീഡിയോൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഷോർട്ട് വീഡിയോ ആയിട്ട്, അതിനകത്തൊരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂകളൊക്കെ എടുക്കുമല്ല ഇങ്ങനെയുള്ള ആളുകളുടെ, നമ്മൾക്ക് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിലെ ആ സ്ത്രീ പറഞ്ഞത് എന്ന് വെച്ചാൽ, അവർക്ക് ഭർത്താവില്ല, കുഞ്ഞുമക്കൾ രണ്ടുപേരുണ്ട്. ഈ കുഞ്ഞുമക്കളെ നോക്കണമെന്നുണ്ടെങ്കിലും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പണം ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ വലിയ ജോലികൾക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആ ഷോർട്ട് വീഡിയോ മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ കുട്ടികളുടെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, ടൈം കുട്ടികളുടെ കൂടെ ഇരിക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത്. കാരണം ഇതെനിക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം വർക്ക് ചെയ്താൽ 5000 രൂപ കിട്ടും. പക്ഷേ ഞാൻ ഒരു വീട്ടു ജോലിക്ക് പോയാൽ ഒരു ദിവസം മൊത്തം അവിടെ നിന്ന് ജോലി ചെയ്യണം, അതുപോലെ ഒരു മാസം മൊത്തം നിന്ന് ജോലി ചെയ്താലും എനിക്ക് കിട്ടുന്നത് 5000 അല്ലെങ്കിൽ 10000 രൂപയായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം എൻ്റെ കുട്ടികളുടെ അടുത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഈ 5000 അല്ലെങ്കിൽ 10000. പക്ഷേ ഈ 2 മണിക്കൂർ മാത്രം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5000, ബാക്കി ടൈം എനിക്ക് ഈ കുട്ടികളെ കൂടി സ്പെൻഡ് ചെയ്യാം. ഇതാണ് അവർ പറഞ്ഞ ഒരു ന്യായം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാട്ടോ. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും, അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ ഇതിൻ്റെതിരെ വേറെ ആളുകൾ പറയും, എന്തോരം സ്ത്രീകൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നുണ്ട് എന്നുള്ളതും പറയും. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാകുമല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്താട്ടോ. ആ വീഡിയോ നിങ്ങളും ചിലപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനില്ലേ ബീഫൊക്കെ വന്ന് എൻ്റെ കറികളുടെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി മോരി അറിവെക്കണേനെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 2 തേങ്ങ അരണ്ടിയിട്ട് റയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റയനെ അത് ആ ഒരു ഡബ്ബൊക്കെ താക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണേന്ന്. റയൻ എന്ത് ചെയ്ത് ആ തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇടിച്ചിടിച്ച് നിറച്ച് അതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് പകുതി ആക്കി വെച്ച്, അതായത് അത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് നിറഞ്ഞിരിക്കും. പക്ഷേ ഇവനെന്ത് ചെയ്ത് അത് ഞാനിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കൊള്ളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ താഴെ ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഇടുമല്ലോ എന്ന് പറഞ്ഞ പോലെ, അത് നമുക്ക് കുപ്പിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ഇത് പുള്ളി ഇടിച്ച് നിറച്ച് വെച്ച്, അതുകൊണ്ട് പകുതിയുണ്ട് ആ പാത്രത്തിൻ്റെ, അത് കൊണ്ടുപോയിട്ട് വെച്ച് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ തേങ്ങ രണ്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വെച്ചേക്കെന്ന് ഇങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ കല്ലുപോലെ ഇരിക്കുകയാണ് ഈ തേങ്ങ. കാരണം ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണയുടെ ഒരു അംശമുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് പിന്നെ ഞാൻ കത്തി കൊണ്ട് കുത്തി പൊളിച്ച് കുറേ, പിന്നെ പുറത്ത് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ കേടാകും, അതിൻ്റെ ഒന്ന് തണുപ്പ് മാറാൻ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കുത്തി പൊടിച്ചെടുത്ത് ഒരു കണക്കിന്. അപ്പോൾ അങ്ങനെ ഒരു പണിയായിരുന്നു തേങ്ങ തുറന്നപ്പോൾ കിട്ടിയത് കേട്ടോ. അങ്ങനെ ആ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് ഇത്തിരി തൈര് ഉണ്ടായിരുന്നത്, നമ്മുടെ ഓണത്തിന് മേടിച്ച തൈരാണ്ട ലാസ്റ്റ്, അതും തീർത്ത് എടുത്ത് ഇനി തൈരില്ല, അതൊരു ചാറുണ്ടാക്കിയേ. അത് കഴിഞ്ഞിട്ട് ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കണേണ്. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി സവാള വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞതിട്ടിട്ട് കുറച്ച് ബീഫ് വേവിച്ചെടുക്കണം. രണ്ട് രീതിയിലാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് റോസ്റ്റ് ചെയ്യാനും പിന്നെ 1 കിലോ വിന്താൽ വെക്കാനും പിന്നെ അതിനകത്ത് നിന്ന് കുറച്ച് ബീഫ് റൂബിക്കും കൂടി വേവിച്ച് കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി.
അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞത് ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ച് അതിന് ശേഷമാണ് ബീഫ് കട്ട് ചെയ്യാൻ നിന്നത്. സൂപ്പർ ബീഫാണ് കിട്ടിയത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറികളായിരുന്നു. അതായത് ബീഫൊക്കെ നല്ലതാണെങ്കിലേ കറിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര നന്നായിട്ട് വെച്ചെന്ന് പറഞ്ഞാലും ബീഫൊക്കെ കൊള്ളൂലെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. ഇന്നത്തെ ബീഫ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ അത്യാവശ്യം ഈ ഒരു കാര്യത്തിനുള്ള ബീഫ് മാത്രം കട്ട് ചെയ്തെടുത്ത്, ബാക്കി കട്ട് ചെയ്തെടുത്തിട്ടില്ല. കാരണം ഓരോന്നോരോന്നേ വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള ഇത് എല്ലാം കൂടിയിട്ട് ഉപ്പും ചേർത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടാ. എന്നിട്ടാണ് പിന്നെ അടുത്ത ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. ഇനി ഉള്ള ബീഫ് കുറച്ച് റൂബിക്കും പിന്നെ നമ്മുടെ വിന്ദാലുവിന് വേണ്ടിയിട്ടും. അപ്പോൾ വിന്ദാലുവിന് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി എളുപ്പമായിരുന്നു. പക്ഷേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ തീർത്തെടുത്തത് കൊണ്ട് തന്നെ അത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞ് വെക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ റൂബിക്കുള്ളതാണ് രണ്ടാമത് അങ്ങോട്ട് വെച്ചേക്കണത് ചെറിയ കുക്കറിൽ. അപ്പോൾ നമ്മളുടെ മറ്റേ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഇതിനകത്തേക്ക് ഇനി വഴറ്റില കാര്യങ്ങളോ ഒന്നുമില്ല. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ആദ്യം ഇട്ടത്. അപ്പോൾ എണ്ണ അധികം ചൂടാകരുത്. ഭയങ്കര ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും. എണ്ണ ചൂടായി വരണേ ഉള്ളൂ. അപ്പോൾ പെരിഞ്ജീരകം ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി ഇത് മുളക് പൊടിയാണ് ഇത്തിരി കൂടുതൽ ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടി അതിനേലും കുറച്ച്, പിന്നെ ഗരം മസാല, ഇത്രയും സാധനമേ ഉള്ളൂ. മല്ലിപ്പൊടി ഇടരുത്. അപ്പോൾ എന്തൊക്കെ ഇട്ടത്? പെരിഞ്ജീരകപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അഞ്ച് പൊടികൾ. അപ്പോൾ ഇതൊക്കെ ഇട്ട് വന്നപ്പോഴാണ് അതൊന്ന് മൂത്ത്, ആ എണ്ണ ഒന്ന് ചൂടായത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുക. അപ്പോൾ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഇട്ടിട്ട് സാവധാനം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇറച്ചിക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കളയാതെ അതും കൂടി, അല്ലെന്നുണ്ടെങ്കിൽ ആ കുക്കർ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ അതിനകത്ത് നിന്ന് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡ്രൈ ആക്കി എടുക്കാം. ആ ഒരു പാകം വരുമ്പോൾ ഓഫ് ചെയ്യുക അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ കുക്കർ തന്നെയാണ് ഞാനിപ്പോൾ വിന്ദാലുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അരിഞ്ഞ് വെച്ചേക്കണ എല്ലാം അതിനകത്തേക്ക് ഇട്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഇട്ട് പച്ചക്ക് തന്നെയാണ് വെക്കണത്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ഇതിനകത്ത് ഇടണുള്ളൂ. വിനാഗിരി, ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് ബീഫും കൂടി ഇട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ അതും കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ തീർത്തിട്ട് പള്ളിയിലേക്ക് പോകണം. ഒരു 2:30 മണിയോടുകൂടി പള്ളി കഴുകാനായിട്ട് പോകേണ്ട ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ജോലികൾ തീർക്കണേ. പിന്നെ പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ 6 മണിക്ക് തന്നെ പള്ളിയിൽ പോയിട്ട് നമ്മുടെ യൂണിറ്റിൻ്റെ കുർബാന ചെയ്തുകൊണ്ട് നമ്മളത് നേരത്തെയൊക്കെ ചെന്നവിടെ നമുക്ക് വായനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊരു ജോലിയും ഞാൻ വെക്കാതെ എല്ലാ ജോലിയും ഇപ്പോൾ തീർക്കണേ. അപ്പോൾ ബീഫ് ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം പച്ച സവാളയും ഇത്തിരി പച്ചമുളകും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട്, വേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇപ്പം ഞാൻ ഏതായാലും ഇട്ടില്ല. എന്നിട്ടത് പതുക്കി ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തേക്കണം. പിന്നെ അതിനെ നമ്മൾ തീയിൽ വെച്ച് വേവിക്കരുത്, ആവിയിൽ ആ സവാളയുടെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്യൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തീ ഓൺ ചെയ്ത് വെച്ചിട്ട് വഴറ്റി വഴറ്റി കളയരുത് കേട്ടോ. പച്ചക്ക് തന്നെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്ത് വിന്ദാലോടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് റൂബി കുഞ്ഞിന് ബീഫ് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ബീഫ് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോയി. കൊച്ചു സ്റ്റാർട്ടർ കൊടുക്കട. സ്റ്റാർട്ടർ ഫുള്ളായിട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നാണ്. സ്റ്റാർട്ടർ മതി, മെയിൻ കോഴ്സ്. മെയിൻ കോഴ്സ് ആക്കണം. ഓക്കേ, കൊച്ചിന് ബീഫ് റെഡി ആയിട്ടുണ്ട്. കൊച്ചിൻ്റെ മറ്റേ പത്രത്തിലേടാ വേറെ ചിക്കൻ ഇരിക്കണേ. ഇനിയിപ്പോൾ പ്രായം തന്നെയാണ് വാരി കൊടുത്തത്. അവൾ പെട്ടെന്ന് തന്നെ കഴിച്ചു. ഞാനങ്ങനെ കൂടെ കുറച്ച് നേരം ഇരുന്ന് വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുട്ടോ. കാരണം തുണി വിരിക്കാനൊക്കെ 2 ബാച്ചായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിരിച്ച് റിച്ചാൻ്റെയൊക്കെ അവിടെ നിന്ന് പുതപ്പ് അങ്ങനെയുള്ള കുറേ കൂടുതൽ അലക്കുകളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം എല്ലാം വിരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കുക്കർ തുറക്കാൻ നേരമായത്. കുക്കർ തുറന്നപ്പോഴത്തേക്കും ഭയങ്കര വെള്ളമാണ്. പക്ഷേ അത് വറ്റിച്ചെടുക്കാതെ നിവർത്തിയില്ല. കാരണം അത് മസാലയെല്ലാം പോകും, നമുക്ക് ഊറ്റി മാറ്റാൻ പറ്റില്ല. അങ്ങനെ അത് അവിടെ ഇട്ട് വറ്റിക്കുന്നതിന് കേട്ടോ. അപ്പോൾ അന്ന് താളിച്ചിട്ടാണ് അതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 1 കിലോ ബീഫ് ഇതിന് 1 കിലോ ബീഫ് അതിനായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രായം പറഞ്ഞു, മമ്മി 2 കിലോ ബീഫ് ഇത് വെച്ചാൽ മതിയായിരുന്നു, ഇത് എന്ത് ടേസ്റ്റാണ്. അങ്ങനെ ഉച്ചക്കുള്ള ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല കോമ്പിനേഷനായിരുന്നു ഈ ചാറും ബീഫ് റോസ്റ്റും കൂടി.
ഞാൻ പള്ളി ക്ലീൻ ചെയ്യാനുള്ള പരിപാടിക്ക് പോകണേണ് നാളെ. നമ്മളുടെ യൂണിറ്റിൻ്റെ കുർബാനയാണ്. അപ്പോൾ രാവിലെ കാഴ്ചവെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പള്ളിയിൽ. അപ്പം ഇന്ന് നമ്മളാണ് പള്ളി ക്ലീൻ ചെയ്യേണ്ടത്. എന്നെ റയൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൂടെ വരുന്നതാണ്, വെറുതെ നടന്ന് കൂടെ വരാന്. കുറച്ച് നടക്കണം അങ്ങോട്ട്. അപ്പം അപ്പം കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കാറില്. ഞാൻ പിന്നെ വേണ്ട, ഞാൻ നടന്ന് പോയിക്കോളാം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോകുന്നേനെ, പോയിട്ട് വരട്ടെ. അങ്ങനെ പള്ളി കഴുകൽ കഴിഞ്ഞ് ചായയും പലഹാരമൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ പപ്പ കുറിച്ചാനുള്ള ചായ വെച്ച്. അപ്പം നമ്മൾ ഉച്ചക്ക് ബീഫ് വിന്താലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് അടുത്ത ദിവസത്തേക്കാണ്. പക്ഷേ ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണെന്ന് റായൻ പറഞ്ഞതുകൊണ്ട് മൊത്തം ബീഫ് റോസ്റ്റ് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് പിറ്റേ ദിവസത്തേക്ക് അവന് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ ദിവസം ഞാനും പപ്പയും രാത്രി ബീഫ് വിന്താലും കൂട്ടിയിട്ട് കഴിച്ച്. പിന്നെ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡിന് വൈകുന്നേരത്തേക്ക്. അപ്പോൾ അത് രണ്ട് പേർക്കുള്ളതുകൊണ്ട് റായനും റിച്ചാർഡും വൈകുന്നേരം ബിരിയാണിയെ കഴിച്ചാട്ട രാത്രി ഡിന്നറിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം തീർന്ന് പിറ്റേ ദിവസം 6 മണിയായപ്പോൾ ഞാനും പപ്പയും പള്ളി പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാഴ്ചവെപ്പും കുർബാനയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ബ്രെഡ് ബണ്ണ് ന്യൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുട്ടികളുടെ അടുത്ത് വെച്ച് നിങ്ങൾക്ക് ബ്രെഡും പുൾസയും വേണം, ഇത് ന്യൂഡിൽസ് വേണം, ന്യൂഡിൽസ് ഞാൻ വെജിറ്റബിൾ ഇട്ടേ വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്. വെജിറ്റബിൾ ഇട്ട് വെക്കണത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പറഞ്ഞ് ആ വെജിറ്റബിൾ ഇട്ട് വെച്ചോ ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രെഡും പുൾസയും, പപ്പക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ വെജിറ്റബിളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം വേണ്ടത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ന്യൂഡിൽസ് ഉണ്ടാക്കണം, ഒരു മുട്ട പൊരിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ റോസ്റ്റ് ചെയ്ത ചട്ടി ഞാൻ രാത്രി തന്നെ കഴുകി ഉണക്കി ഗ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഏതായാലും റൂബിക്ക് രണ്ട് മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ റൂബി ഇത്തിരി രാവിലെയാണല്ലോ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അവളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട ഒന്ന് ബോയിലാക്കി വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയി ഇരുന്ന് കൊടുക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താലും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണിയോടുകൂടിയാണ് അവളത് കഴിച്ചത്. ചില സമയത്ത് അങ്ങനെയാണ്, അവൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ബുൾസയ്യാക്കാനായിട്ട് ആദ്യത്തെ മുട്ട പൊട്ടിച്ച് അത് കലങ്ങിപ്പോയി, രണ്ടാമത്തെ മുട്ട പൊട്ടിച്ച് അതും മഞ്ഞ പൊട്ടിയാണ് വന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ മുട്ട ചെയ്തുകൊണ്ട് രണ്ടെണ്ണം എടുക്കാൻ നിവർത്തിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരെണ്ണം എടുക്കണത്. അപ്പോൾ ഇത്തവണ കൊണ്ടുവന്ന മുട്ടയൊക്കെ ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തത്. പിന്നെ കുരുമുളക് കൂടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്നാക്കിയിട്ട് പപ്പയ്ക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊടുത്ത്. പിന്നെയാണ് നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നൂഡിൽസിൻ്റെ ഇതിന് ഞാൻ ഇത്തിരി വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ടില്ലേ, ഈ അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറി മാത്രമേ ഇട്ട്, സവാളയൊന്നും ഇടാറില്ല കേട്ടോ. വെറുതെ ഒന്ന് വഴറ്റോട്ടെ, അതിനകത്തേക്ക് ഒരിത്തിരി ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്, കാരണം നമ്മുടെ ടേസ്റ്റ് മേക്കർ തന്നെയാണ് ഇടുന്നത്. അതിന് നല്ല ഉപ്പുണ്ട് എങ്കിൽ തന്നെയും ഇത്തരം വെജിറ്റബിൾസിന് ഒരു ചെറിയൊരു ഉപ്പിട്ടില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ടേസ്റ്റ് പോയ പോലെ കുറഞ്ഞു പോകും. ഉപ്പ് കുറഞ്ഞാൽ ഈ നൂഡിൽസിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉപ്പിട്ട് വളരെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ അളന്ന് വെച്ചേക്കണം വെള്ളം. അപ്പോൾ നമ്മൾ സാധാരണ ഈ അതിൽ ഇത്രയും വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു മെഷർമെൻറ്റിൽ നിന്നും ഇത്തിരി കുറച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. എന്നാലാണ് ഇത്തിരി ഇങ്ങനെ കുഴഞ്ഞു പോകാതെ കിട്ടുള്ളൂ. അവർ പറഞ്ഞേക്കുന്ന കണക്കിനേലും കുറച്ച് കുറവൊഴിക്കണം. അങ്ങനെ അത് വെള്ളമൊക്കെ അളന്ന് ഒഴിച്ച് ഇത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നൂഡിൽസ് ഇട്ട് എന്നിട്ടാണ് നമ്മൾ ടേസ്റ്റ് മേക്കർ ഇടുന്നത് കേട്ടോ. ചിലവർ ഈ വഴറ്റുന്ന സമയത്ത് ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യും, പച്ചക്കറിയുടെ കൂടെ ടേസ്റ്റ് മേക്കർ ഇടും. പക്ഷേ ആ ടേസ്റ്റ് മേക്കർ ഇത്തിരി മുരിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു രുചിയായി പോകും. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ രുചി വരണമെങ്കിൽ ഇങ്ങനെ ഇടുന്നതിനാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ആദ്യം തന്നെ ടേസ്റ്റ് മേക്കർ ഒരിക്കലും ഇടരുത്, കാരണം പെട്ടെന്ന് ഇതങ്ങോട്ട് തിള പൊന്തിയിട്ട് ഈ ടേസ്റ്റ് മേക്കറിൻ്റെ ആ വെള്ളം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നൂഡിൽസിന് ആ കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റ് മേക്കർ പിന്നീട് ഇടണത്. അവരതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൂഡിൽസ് ഇട്ടതിന് ശേഷം മാത്രം ടേസ്റ്റ് മേക്കർ ഇടാൻ പാടുള്ളൂ, കാരണം ഈ ടേസ്റ്റ് മേക്കർ ഇട്ടതാ ഇതങ്ങോട്ട് പൊന്തി വരും, വെള്ളം അങ്ങോട്ട് ഇത് സ്പില്ലായി പോകും പുറത്തേക്ക്. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ ടേസ്റ്റ് മേക്കർ നമ്മൾ പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇടണമെങ്കിൽ താഴേക്ക് പോകാതെ സമാധാനത്തിന് നമുക്ക് ഇടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇടുമ്പോൾ തെറിച്ചൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിച്ചിങ്ങനെ ഇട്ടിട്ട് അത് ഈസി ആയിട്ട് അങ്ങോട്ട് ഇടാം. ഇത്രയേ ഉള്ളു. അത് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ച് ചെയ്യാൻ നേരത്ത് പിന്നെ വന്ന് തുറക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കും കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടേക്കണം, അത്രയേ ഉള്ളൂ.
കുറച്ച് നേരം ഇരുന്ന് പാത്രത്തിലിരുന്ന് സെറ്റാകണം. ഒരുപാടിട്ട് വേവിച്ചിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞിരിക്കോട്ടെ. അപ്പോൾ ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടാൽ മതി മൂടി വെച്ചിട്ട്. പിന്നെ തുറക്കരുത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, അതും കൂടി കട്ട് ചെയ്ത് പിള്ളേർക്കും കൂടി കൊടുത്ത്. ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ എൻ്റെ ജോലി. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ജോലി, നമ്മുടെ ജോലി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്തു വെക്കാനുള്ള സമയം കിട്ടി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ബാക്കിയുള്ള ബീൻസ്, ഇപ്പം നമ്മൾ നൂഡിൽസിനെടുത്തില്ലേ, ആ ബീൻസ് എടുത്തപ്പോൾ ഇത്രയും ബീൻസും ഈ ക്യാരറ്റ് അവിടെ ഇരിക്കണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞ് വെക്കാം. കാരണം നമ്മുടെ റിച്ചാണ് ഈ ഡിന്നർ ഉണ്ടാക്കുന്നൊരു ഏർപ്പാടിപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചേക്കണമെങ്കിൽ കുറച്ച് കുറച്ച് അങ്ങനെ എടുത്തിട്ടിട്ട് ഇപ്പോൾ ഒരു അരക്കപ്പ് റൈസ് ആയാലും നമുക്ക് പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ വേഗം സാധിക്കും. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ക്യാരറ്റ് റയൻ വന്നിട്ട് എടുത്ത് കഴിച്ചിട്ട്, റയൻ ഇഷ്ടമാണ്, കട്ട് ചെയ്തൊക്കെ കൊടുത്താൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ ക്യാരറ്റിനാണെങ്കിൽ നല്ല മധുരമുള്ള ഒരു ക്യാരറ്റ് ആയിരുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിലൊരു ക്യാരറ്റ് അവനെടുത്ത് ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് പിന്നെ ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടാ. പിന്നെ എനിക്ക് അടുത്ത ഒരു പണി ഒതുക്കാനുള്ളത് വെളുത്തുള്ളി ഈ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനെ നോക്കിയപ്പോഴേക്കും വെളുത്തുള്ളി ഒരുപാട് അധികമില്ല. അപ്പോൾ ഉള്ള വെളുത്തുള്ളിയും അതിനടുത്ത് ആവശ്യമുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ട് വെളുത്തുള്ളിയും ഈ പേസ്റ്റിനുള്ളതും കൂടിയിട്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് പിന്നെ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അടിക്കാൻ നേരം കിട്ടിയില്ല, റോജറിൻ്റെ വീഡിയോ കോൾ വന്ന്. അങ്ങനെ ഞാൻ കുറേ നേരം സംസാരിച്ച് അതിനുശേഷം റോജ റിച്ചാൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത്. എന്തുവാണ് ഇത്, കസേരയിൽ കാല് നീട്ടിരിക്കണങ്ങള്, പൊന്നമ്മേ ആ കൊച്ചിൻ്റെ തുണിയൊക്കെ അതേ ഇവിടെ കുടുങ്ങി കിടക്ക കുറേ. പൊന്നമ്മേ സേട്ട എടുത്തേക്കണ കൊച്ചിന, അമ്മിന്റെ മുറ്റിനെ എടുത്തേക്കണേ സേട്ടാ. വീഴും കയ്യില് ഞാൻ കഴുത്തോണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണേന്ന്. ഇങ്ങനെ ചരിഞ്ഞോണ്ടിരിക്കണല്ലോ. ഓഹോ അമ്മിടെ മുത്തമ്മേ, അമ്മിടെ മുത്തമ്മേ, ആ നാണോ ഏട്ടാ, കുഞ്ഞക്ക് നാണം വന്നടാ, കൊച്ചക്ക് നാണം വന്നു പോയേ, അമ്മിടെ മുത്തി നാണം വന്നു. ഓക്കെടാ, നിന്റെ കയ്യിൽ നിന്ന് നശിപ്പിക്കോ, ഒരു കുഴപ്പമില്ല. ഇരുന്നിട്ട് ഉടപ്പായിട്ട് ഒരു ഇരിപ്പം കടി ഇരുന്നതാണ്ട. അതെന്തെന്നപ്പാ, അതെന്തെനപ്പാ, അവക്ക് അറിയടാ, അവള് ധൈര്യശാലിയാ. ഞാൻ പിടിക്കൂല, എന്റെ കയ്യൊന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ലത്, എന്നെ മാത്രമാണ് കുഞ്ഞു നോക്കണത്. പക്ഷെ അവള് ബാലൻസ് ചെയ്യുന്നുണ്ട്. അവിടെ കൈ വെച്ച് ബാലൻസ് കിട്ടിയിപ്പ. ആ അങ്ങനെ നീ വർത്തുമ്പോ ബാലൻസ് പോകുമല്ല. ഇപ്പൊ ചാരിലല്ലേ നിക്കണത്, കണ്ട അവിടെ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞിരുന്നടാ, ഭയങ്കര ബുദ്ധിമതിയാണിത്. ഇനി എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അച്ഛനെ പെണ്ണ് കെട്ടാൻ സമ്മതിക്കാത്ത മക്കളാണ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നത്. എന്റെ അരികിലും ഒന്നിരിക്കണേ അമ്മിടെ മുത്തേ, മമ്മി എടുക്കോട്ടെ കുഞ്ഞിനെ, മമ്മി എടുക്കോട്ടെ. ഇല്ല, അതിനു മുമ്പ് സേട്ട എടുക്കും കൊച്ചിനെ. സേട്ട എടുക്കുന്ന മമ്മി എടുക്കും കൊച്ചിനെ, മമ്മി എടുക്കോടാ. അതണ്ട എടുത്തോന്ന് കൊച്ചിനെ എടുക്കട്ടെ. കൊച്ചി ആ ആ ക്യൂബ് തരാന്ന്. പിന്നെ കൊച്ചി പോട്ടോ, അപ്പൊ നിന്ന് പൊട്ടപ്പം തിന്നില്ല കുഞ്ഞൻ, പൊട്ടാപ്പം തിന്നില്ലമ്മ. നോക്കിയിരിക്കണേണ് പുതിയത് പൊട്ടിക്കണേ ചേട്ടൻ. കൊച്ചിക്ക് എത്ര എണ്ണം കൊടുക്കുവാടാ, 10 എണ്ണം കൊടുക്കുക. ആ കൊച്ച് 10 കുറഞ്ഞ എങ്ങനെ തിന്നാനാണോടാ. ഒന്നൊന്നായിട്ട് കൊടുക്കട കുഞ്ഞ, എല്ലാം കാണിക്കണ്ട കുഞ്ഞോ. കണ്ടില്ലടാ കുഞ്ഞനാ, കണ്ട് മുത്ത് തിന്നട്ടാ. മുത്താ അമ്മിടെ മുത്താ, തിരിഞ്ഞിരിക്കണ
അത്ര ഇഷ്ടമുള്ള സാധനമാണടാ കൊച്ചിന്. ഈ നുണുക്കുവത്തെ സാധനം കടിച്ച് അതൊക്കെ കടിച്ചു എവിടെ കാണിച്ചത്? ഇതാണ് ക്യൂബ്, ചിക്കൻ ക്യൂബുകൾ. ഭയങ്കര ഇഷ്ടമാണ് റിവേഷ്. ഇതൊക്കെ അധികം കൊടുക്കാൻ പാടില്ല. അപ്പം റോജർ വീഡിയോ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടതൊന്നും വെക്കൂല കേട്ടാ. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ റിച്ചാർഡിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് ഫോണ്. റിച്ചാർഡ് കുളിക്കണമായിരുന്നു. അപ്പോൾ അവനെ ഒന്ന് കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പോൾ അവൻ വന്ന ഉടനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും നേരം അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കണേന്. ആ നേരത്താണ് നമ്മൾ റൂബിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഈ ഫോൺ എൻ്റെ ഫോണിലേക്കാണ് കോൾ വന്നേക്കണം. അപ്പോൾ എൻ്റെ ഫോണ് എൻ്റെ കയ്യിലേക്ക് തന്നെ ഇനി ഒന്നും കൂടി തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൂടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഇതേ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് തന്നെ ഇവൻ ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കോട്ടെ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പോയിട്ട് വെളുത്തുള്ളിയും ചീ പേസ്റ്റൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ല വളച്ച് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഉള്ള വെളുത്തുള്ളിയും അതിനാവശ്യമായ ഇഞ്ചിയും മാത്രം എടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി പിന്നെ ബാക്കിയുള്ള ഇഞ്ചി ഏതായാലും കട്ട് ചെയ്തെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അത് അങ്ങോട്ട് മാറ്റി വെച്ച്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് അരച്ച് വെക്കാൻ പറ്റില്ല. വെളുത്തുള്ളി തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടാ. ഇനി അടുത്ത ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സവാള ഞാൻ ഒരു 7 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കിലോ സവാള ഉണ്ടത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ സവാള കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ ചിലവർ ഇങ്ങനെ അത് വിഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജോലി ഭാരം അങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാതെ നിവർത്തിയില്ല. രാത്രി റിച്ചാൻ്റെ ഈ ഡിന്നറിൻ്റെ ഈ ഒരു ഏർപ്പാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തൊക്കെ നിൽക്കലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഇത് നിറയെ 7 സവാള അതാണ് ഈ ഒരു പാത്രത്തിൽ നിറച്ച് അതെടുത്ത് വെച്ചിട്ടാ. അങ്ങനെ ആ ഒരു പണിയും കൂടി. അപ്പോൾ ജോലിയൊക്കെ തീർത്ത് പിന്നെ കുട്ടികളുടെ അടുത്ത് പോയി കുറച്ച് നേരം ആ റൂമിലിരുന്ന് കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെ റൂബി അവിടെ ഇത്ര നേരം കിടന്നുറങ്ങി. ഞാനവിടെ ഇരിക്കണമ്പോൾ അവൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്, ഞാൻ പോകില്ലല്ലോ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ അവിടെ ഇട്ടിട്ട് അവൾ 2 എണ്ണമൊക്കെ കഴിച്ച് ബാക്കി അവിടെ ഇട്ടിട്ട് അവിടെ കിടന്നുറങ്ങണേ. ഞാനും കുറച്ചിരുന്ന് കളിച്ച് കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ഓരോ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഊണ് കഴിച്ചപ്പോഴത്തേക്കും റിച്ചാർഡ് നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ചിക്കൻ. ഇതെന്താണാവോ എനിക്കറിയില്ല. കുറച്ച് ദൂരത്തു നിന്നാണ് ഈ സാധനം വരുന്നത്. ദേവീപുരത്തു നിന്നാണ്, ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇപ്പോൾ വരുത്തണത്. ഇത് ഭയങ്കര ടേസ്റ്റാണെന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന്. ഇതുപോലെ തന്നെ റിച്ചാർഡ് ബീഫൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അതൊക്കെ ഓർഡർ ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ അതേ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടേ ഞാൻ 2 ബണ്ണ് പ്ലെയിൻ ആയിട്ടുള്ളത് പപ്പക്ക് എടുത്ത് വെച്ച് 2 ബണ്ണ്, 4 ബണ്ണല്ലേ ഉള്ളത്, അപ്പോൾ 2 ബണ്ണ് ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ നടുക്ക് ഇത്തിരി ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് നമ്മളിങ്ങനെ ബീറ്റർ വെച്ച് അടിച്ച് വൈറ്റ് കളറിലുള്ള ക്രീം പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബട്ടർ നോക്കിയപ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉള്ളൂ, ബീറ്റർ വെക്കാനുള്ള ബട്ടറൊന്നും ഇല്ല. അപ്പോൾ ഞാനിതിരി പഞ്ചസാരയും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കൊരു ഫില്ലിങ് വെച്ചിട്ട് അത് റിച്ചാർഡിനൊരെണ്ണം റയനൊരെണ്ണമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ സംഭവം റിച്ചാർഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് മമ്മി എന്ന് പറഞ്ഞ്, റയനാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒട്ടും വേണ്ടെന്നും പറഞ്ഞ്. അതുകൊണ്ട് റിച്ചാർഡ് തന്നെ അത് രണ്ടും വേഗം കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണെന്നും പറഞ്ഞിട്ട് കഴിച്ച്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്ന് സൺഡേ കളിയുണ്ട്. പപ്പക്ക് കളിഭ്രമം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു 7:30 ആയിട്ട് കളി കാണണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു കോള് വന്നത്. ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോകാതെ നിവർത്തിയില്ലല്ലോ നമ്മൾ. കാരണം പിറ്റേ ദിവസത്തേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു സങ്കടവും ജീവനോടെ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം ഉള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫോൺ വന്ന അപ്പം തന്നെ ഞാനും പപ്പയും യാത്രയിൽ പോയിട്ടാ. അപ്പോൾ ഇത്തിരി ദൂരെയാണ്, ഈ രാത്രിയാണ്, പപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും പോകാതെ നിവർത്തിയില്ല. റിച്ചാർഡിനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം റിച്ചാർഡ് സൺഡേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട് അവന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് തന്നെ അവന് പോകുകയും ചെയ്യണമല്ലോ. അപ്പോൾ അവനെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പപ്പ
വണ്ടി എടുത്തൊരു കണക്കിന്. അപ്പോൾ ഓണ വഴിക്കൊക്കെ അതേ പള്ളി പെരുന്നാൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടും ഭയങ്കര തിരക്ക്, പിന്നെ ഈ പെരുന്നാൾ അങ്ങനെയൊക്കെ വഴി നീള തിരക്കാണ്. അപ്പം നമ്മൾ വണ്ടി എടുത്തപ്പോൾ നോക്കുമ്പോൾ പെട്രോൾ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇത്തിരി ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ പെട്രോൾ അടിക്കാതെ നിവർത്തില്ല. അങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അതിലും വലിയ ക്യൂ, അങ്ങനെയും കുറേ നേരം പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതേ മുന്നോട്ട് പോയത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് തിരിച്ചിതേ പോരണ സീനാണിത്. ഹെവി റെയിനാണ്. ആ നമ്മൾ പോയ വീട് ആ പരിസരത്തൊന്നും മഴയേ ഇല്ല, നല്ല ഡ്രൈ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുന്തോറും ഭയങ്കര മഴ. നമ്മളുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കെട്ടായിട്ട് കിടന്നു, അത്രയും മഴ പെയ്ത്. അങ്ങനെ ഈ മഴയെത്തുമ്പോൾ അപ്പോൾ ഒരു വിധത്തിൽ ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് വീട്ടിലെത്തിച്ചേട്ടാ. അപ്പം നമ്മളവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടാ, ഈ രാത്രിയും അതുപോലെ ഈ സൺഡേ ഇത്രയും തിരക്കുള്ള ദിവസം എന്തിനാണ് വരാൻ പോയത്, നാളെ വന്നാൽ പോരായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾക്കൊരു സമാധാനം, നമ്മൾ പെട്ടെന്ന് പോയി കണ്ടിട്ട് വന്നല്ല എന്നല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുട്ടികൾ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറിയൊക്കെ ചൂടാക്കി, നമ്മളെ ഡിന്നറെല്ലാം കഴിച്ച് അത്രേ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്ത്. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.